ലീവ് ദ കേസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അ ഡൊമസ്റ്റിക് ബിസിനസ് അ ലോക്കൽ ഏരിയ ബിസിനസ് നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നത് എന്നുള്ളത് അതിനകത്തുള്ള അതിൻ്റെ സക്സസിൻ്റെ ഒരു ക്രൂഷ്യൽ ആസ്പെക്റ്റ് ആണ് അതേപോലെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ചത് കുറച്ചും കൂടി കൂടുതലാണ് അല്ലേ ഇപ്പോൾ അമേരിക്ക ഒരു ഡെവലപ്ഡ് മാർക്കറ്റാണ് എന്നൊക്കെ വിചാരിച്ച് അവിടെയൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻസൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിനിമാരിയോ വെച്ച് നോക്കുന്ന സമയത്ത് ദറ്റ് ഈസ് നോട്ട് എ വൈസ് ഡെസിഷൻ അതൊരു പ്രൂഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല എന്ന് ഫീൽ ചെയ്യും കാരണം ഇപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ട്രംപ് എടുക്കുന്ന ഓരോ പോളിസീസ് ഇതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആവുന്ന സമയത്ത് ഒരു പരിധി വരെ യു ആർ ഏബിൾ ടു കാൽക്കുലേറ്റ് വാട് അതെ പ്രോബ്ലംസ് എല അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ വൺസ് യു ഡിറ്റിൻ ഒരു ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു ലൊക്കേഷൻ്റെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു അവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്കത് അനലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അവിടുത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അവിടുത്തെ ലീഗൽ സിറ്റുവേഷൻ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസിൻ്റെ ലൊക്കേഷൻ പ്ലാൻ ചെയ്യാം അപ്പോൾ ദാറ്റ് ഈസ് ദ കീ എലമെൻറ്റ് ഒരു അത് അത് സക്സസ്ഫുൾ ആയാൽ ഇറ്റ്സ് വെൽ ഗുഡ് പിന്നെ അത് നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു കേരളത്തിൽ ഒരു ബിസിനസ്സും തുടങ്ങിയില്ല അവിടെ എപ്പോഴേക്കും ട്രേഡ് യൂണിയൻസ് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇക്കോണമി ആയിരുന്നില്ല നൗ വി ആർ ട്രയിങ് ടു മേക്ക് ഇറ്റ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ശരിയാണ് എപ്പോഴും മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്റ്റെബിലിറ്റി തരുള്ളൂ എന്നൊക്കെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ആറ്റിറ്റ്യൂഡ് ഈസ് ബീങ് ചേഞ്ച്ഡ് അപ്പോൾ കീ എലമെൻറ്റാണ് ലൊക്കേഷൻ എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല ദെൻ അപ്പോൾ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ബിസിനസിന് അകത്ത് ആ ലൊക്കേഷനെ നമ്മളൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ലൊക്കേഷൻ തീരുമാനിക്കുമ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ലൊക്കേഷൻ വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് ലേബർ നമ്മളെപ്പോഴും ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലേബറിനെ അവിടെ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുക വൺ ഈസ് എവലബിലിറ്റി ഓഫ് ലേബർ ദെൻ കോസ്റ്റ് ഓപ്പറേഷൻസ് എല്ലാം മെറ്റീരിയൽ ഒരു കുറേ ദൂരം മെറ്റീരിയൽ കൊണ്ടുവരണം പിന്നെ ബാക്കി ഇൻസിഡൻറ്റൽ എക്സ്പെൻസസ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ച് പ്രശ്നമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വെച്ചാൽ നമ്മൾ പറയില്ലേ പറയില്ല എടുത്ത് കൊണ്ടുവന്ന വണ്ടി അങ്ങോട്ട് എത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് മോർ പ്രോബ്ലംസ് അപ്പോൾ കോസ്റ്റ് ഓപ്പറേഷൻസ് ഓരോ ആസ്പെക്ട്സും അതായത് ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസസ് മൊത്തം എങ്ങനെയാണ് അതിനെ കോസ്റ്റിനെ ബാധിക്കുന്നത് എന്ന് നമ്മൾ നോക്കും ദെൻ ലാൻഡ് കോസ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓക്കെ അപ്പോൾ ബാക്കി എല്ലാ ആക്സസിബിലായിട്ട് ലേബർ ഉണ്ടാവും ഓപ്പറേഷൻസൊക്കെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലാൻഡ് കോസ്റ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ കൺസ്ട്രക്ഷൻ എക്സ്പെൻസസ് ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ വി കനോട്ട് അഡോപ്റ്റിറ്റ് അപ്പോൾ അത് ലൊക്കേഷനെ എഫക്റ്റ് ചെയ്യും ഓക്കെ ദെൻ പ്രോക്സിമിറ്റി ഓഫ് സപ്ലൈയേഴ്സ് എത്രത്തോളം നമുക്ക് സപ്ലൈയേഴ്സിനെ പിന്നെ ആക്സസിബിളാണ് എത്രത്തോ എത്ര അടുത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കോസ്റ്റ് ഓപ്പറേഷൻസിൻ്റെ അകത്ത് റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ഒരുപാട് ദൂരമൊന്നും ആണെങ്കിൽ നമ്മൾ ചെയ്യില്ല ലൊക്കേഷൻസ് നമ്മളെപ്പോഴും ബിസിനസ് ലൊക്കേഷൻസ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമുക്ക് പ്രോക്സിമിറ്റി ടു കൺസ്യൂമേർ നിയറസ്റ്റ് സപ്ലൈയേഴ്സ് സോറി കൺസ്യൂമേഴ്സ് മാത്രമല്ല സപ്ലയേഴ്സ് നിയറസ്റ്റ് ആയിട്ട് സപ്ലൈയേഴ്സിനെ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുക ദെൻ അപ്രോക്സിമിറ്റി ഓഫ് മാർക്കറ്റ് ഇത്ര അടുത്ത് നമുക്ക് മാർക്കറ്റ് കിട്ടാനുണ്ട് മാർ ഞാൻ പറഞ്ഞില്ലേ കൺസ്യൂമേഴ്സിനെ കൺസ്യൂമേഴ്സിനെയാണ് മാർക്കറ്റ് എന്ന ഓയിൽ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് യുവർ മാർക്കറ്റ് സോ ദ പ്രോക്സിമിറ്റി ഓഫ് മാർക്കറ്റ് ഇസ് എനദർ ഫാക്ടർ വൈൽ ഡിസൈഡിങ് അപ്പോൺ അവർ ഫൈനലൈസിംഗ് യുവർ ബിസിനസ് ലൊക്കേഷൻ അത് ഒബ്വിയസ്ലി ഇൻ അവൈലബിളി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചുമടടുത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ദെർ ഇസ് പ്രോബ്ലം വിത്ത് ദ ഇ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രീൻസ് ഉള്ള ഒരു ആരും ബിസിനസ് യൂണിറ്റ് തുടങ്ങില്ല അപ്പോൾ റോ മെറ്റീരിയൽസ് ഇങ്ങോട്ട് എത്താനോ നിങ്ങളുടെ ഫിനിഷ് കുറിച്ചിനെ കേട് വരാതെ അങ്ങോട്ട് എത്തിക്കാനോ ഒക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തോ ചെയ്യുന്നുള്ളൂ നമ്മൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുള്ളൂ ദെൻ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് എത്രത്തോളം യൂട്ടിലിറ്റീസ് നമുക്ക് ആണ് എന്നുള്ളത് പിന്നെ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പം എല്ലാ സഹായങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആ സാധനങ്ങളുടെ കൂടെ തന്നെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അതിന് ആയിട്ട് വരുന്ന റിസോഴ്സസ് മുഴുവൻ വെള്ളം പിന്നെ ഇലക്ട്രിസിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസിൻ്റെ ബേസിസിലാണ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുക ദെൻ ഒബ്വിയസ്ലി ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഗവൺമെൻറ് റെഗുലേഷൻസും ഇൻഡസ്ട്രിയൽ പോളിസീസും കൂടെയൊക്കെ ഡിറ്റേമിൻ ചെയ്യും അതായത് എത്രത്തോളം ഗവൺമെൻറ് റെഗുലേഷൻസാണ് എന്തൊക്കെ ഗവൺമെൻറ് റെഗുലേഷൻസാണ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ കൈൻഡ് ഓഫ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത് ആൻഡ് ഹൗ ഇറ്റ് ജ ഗോയിങ് പിന്നെ ആ രാജ്യത്തിൻ്റെ വെൻ യു കം ടു ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻ അവിടെയുള്ള ഗവൺമെൻറ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എൻവയൺമെൻറ്റ് ലോസ് എന്തൊക്കെയാണ് അവിടുത്തെ ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ പിന്നെ ബിസിനസ് ലൊക്കേഷൻ ഡിസിഷനെ എഫക്റ്റ് ചെയ്യും ദെൻ ലെവൽസ് ഓഫ് ടാക്സേഷൻ ആൻഡ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ് ഇവിടെ ലെവൽസ് ഓഫ് ടാക്സേഷൻ ആൻഡ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെ തരത്തിലുള്ള ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ആണ് ആ പെർട്ടിക്കുലർ ഫോമിന് കിട്ടുക പിന്നെ ടാക്സേഷൻ പോളിസീസ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കമ്പനീസിൻ്റെ ടാക്സിൻ്റെ മുകളിൽ അവർ ഭയങ്കര റിലാക്സേഷൻ ഒക്കെ നടക്കുന്നത് ദാറ്റ് ഈസ് അത് നമ്മുടെ ഒരു ഭാഗത്ത് ക്രിറ്റിസൈസ് ചെയ്താലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റുക ഇവിടെ ടാക്സേഷനൊക്കെ കുറവാണ് കോർപ്പറേറ്റ്സിന് കുറച്ചും കൂടി സബ്സിഡീസൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിൽ ബി പീപ്പിൾ വിൽ ബി പ്രോംപ്റ്റഡ് ടു ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അത് ഒരു ലൊക്കേഷൻ തീരുമാനിക്കുന്നതിലൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ദെൻ എൻവയൺമെൻറ്റൽ റെഗുലേഷൻസ് ഒബിയസ്ലി ഞാൻ ആ ലീഗൽ റെഗുലേഷൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു എൻവയർമെൻ്റൽ റെഗുലേഷൻസ് പറയുന്നത് ഓരോ കൈൻഡ് ഓഫ് ബിസിനസ്സിനും എഫക്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം നമ്മൾ തുടങ്ങുന്ന ബിസിനസ് കുറച്ച് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അപ്പോൾ അവിടെ എൻവയോൺമെൻറ്റ് വെച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അപുലേഷൻസ് എന്തൊക്കെയാണ് വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ എങ്ങോട്ടാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചും നമ്മുടെ ഈ പുകയൊക്കെ പുറത്തുവിടുന്നതിനെ കുറിച്ചും എഫ്ലുവൻസ് ഒക്കെ പുറത്തുവിടുന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് ലോസ് ഉള്ളത് പിന്നെ എന്തൊക്കെ സേഫ്റ്റി നോംസ് ആണ് നമ്മൾ എംപ്ലോയീസിന് വേണ്ടി ഫോളോ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മുടെ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യും ഇതിനകത്ത് പിന്നെ മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ലൊക്കേഷൻ ഓൾട്ടർനേറ്റീവ്സ് അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ത്രീ ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൻ്റെ അത്തുനിന്ന് കുറച്ച് ലൊക്കേഷൻസിനെ നമ്മൾ ചൂസ് ചെയ്യും ദെൻ ഹൗ വി വിൽ ഇവാലുവേറ്റ് ലൊക്കേഷൻ ഓൾട്ടർനേറ്റീവ്സ് ഈ ലൊക്കേഷൻ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണോ എന്ന് നമുക്ക് സി ബി പി അനാലിസിസ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് പറയണത് നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വോട്ട് ഈസ് ദ കോസ്റ്റ് ഇൻവോൾവ് ഫോർ പ്രൊഡ്യൂസിങ് ദിസ് മാച്ച് യൂണിറ്റ് ആൻഡ് വോട്ട് ഈസ് ദ പ്രോഫിറ്റ് ദറ്റ് യു എക്സ്പെക്ട് ദിസ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ദെൻ ക്യാൻ ബി ഫാക്ടർ റേറ്റിംഗ് ഇതിനകത്ത് നമ്മൾ ആയിട്ട് പോവും ഓരോന്നും മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ലൊക്കേഷൻ ഓൾട്ടർനേറ്റീവ്സിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒന്ന് ഫാക്ടർ റേറ്റിംഗും ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ ഇങ്ങനെ നാല് മെത്തേഡ്സാണ് ഫോർ ഇവാലുവേറ്റിംഗ് ലൊക്കേഷൻ ഓൾട്ടർനേറ്റീവ്സ്